ഇപ്പം നമ്മളുടെ വീടുകളിൽ ഇപ്പം നോക്കിയിരിക്കുന്നത് ഇതൊക്കെ നാടൻ പൂക്കളാണ് കേട്ടോ. നമ്മളൊന്നും അധികം വാങ്ങിച്ചു വെക്കണതൊന്നല്ല. ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ നിന്ന് നാടൻ പറഞ്ഞാൽ ഞാൻ അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഫ്രണ്ട്സിൻ്റെയൊക്കെ വീട്ടിൽ നിന്ന് ഓരോ തലയൊക്കെ കൊണ്ടുവന്നിട്ട് വെക്കണതാണ്. ഒരെണ്ണം പോലും നോക്കിയൊക്കെ കരിഞ്ഞിട്ടോ അതേമാതിരി ഒന്നും നിൽക്കണില്ലല്ലോ. അപ്പം പൂക്കൾക്കൊക്കെ അത്യാവശ്യം വലുപ്പമുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറെ ചിലവർക്ക് ഇങ്ങനെ മൊട്ടുകൾ വരുമ്പോൾ അതൊന്നും പൂവായിട്ട് വരണില്ല, അതേമാതിരി തന്നെ വാടുകയാണ്, ചെടിയൊക്കെ വാടുകയാണ്, അതേ അങ്ങനെയുള്ള കുറേ സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനോട് സംശയങ്ങൾക്കുള്ള ഒരു മറുപടിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ അന്ന് കാണിച്ചു തന്നിട്ടുള്ള ആ വെള്ള പൂക്കളൊക്കെ നോക്കിയപ്പോൾ ഇതേമാതിരി ഒന്ന് മഞ്ഞയൊക്കെ കഴിഞ്ഞു. അപ്പോൾ കഴിയുമ്പോൾ അപ്പം തന്നെ നമ്മളത് മുറിച്ചു കൊടുക്കണം കേട്ടോ. കഴിഞ്ഞ അങ്ങനെയുള്ള ടിപ്സുകളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് അവർ ഒരുപാട് കീടങ്ങളുടെ ഭാഗത്ത് കൊണ്ടാണ് നമുക്ക് പൂമൊട്ടുകളൊക്കെ വിരിയാതിരിക്കും. ആ സംഭവത്തിന് നമ്മൾ എപ്പോഴും, ഞാൻ ഇവിടെ എപ്പോഴും നിംബിസിഡിയം പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ച് വെക്കുക. അതിൽ വേപ്പെണ്ണയും സോപ്പും കൂടിയുള്ള മിശ്രിതമാണ് അത്. നമുക്കൊരു ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ പച്ചക്കറിക്ക് അടിക്കുന്ന സമയത്ത് ആ ഒരു 10 മില്ലി ഒക്കെയാണ് അടിക്കാറ്. അപ്പോൾ അതിനാവുമ്പോൾ ഈ ചെടിക്ക് മാത്രമാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ പൂച്ചെടികൾക്ക് മാത്രമാണെന്നുണ്ടെങ്കിൽ 2 മില്ലിയൊക്കെ അടിച്ചാൽ തന്നെ നമുക്ക് ധാരാളമാവും. അപ്പോൾ അതൊന്ന് ഒരു മാസത്തിലൊന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. പച്ചക്കറിക്ക് അടിക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് അതിൽ ബാക്കിയുള്ളതിൽ ഒന്നും കൂടി നേർപ്പിച്ചിട്ടൊന്ന് അടിച്ചു കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കീടങ്ങൾ, നീരൂറ്റി കുടിക്കുന്ന പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള അതൊന്നും മൊട്ട് വിരിയാതിരിക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല. പിന്നെ എപ്പോഴും നമ്മളിതിങ്ങനെ ശ്രദ്ധിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം വാർന്നു പോണ ഇതാവും, ഞാൻ പറഞ്ഞില്ലേ, നല്ല നീർവാർച്ച ഉള്ള ഇതിൽ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ചാണകപ്പൊടിയും മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്നത്, ഇതിന് ചാണകപ്പൊടി, ഇതിൻ്റെ അടിയിൽ നോക്കിയാൽ തന്നെ അറിയാം, ചാണകപ്പൊടി, അതേമാതിരി തന്നെ ഓരോ പിടി ചാരം കൂടിയും ചേർത്തിട്ടാണ് ഞാൻ കൊടുക്കാറ് കേട്ടോ. അപ്പോൾ വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേര് ചീയൽ മാതിരിയുള്ള ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പക്ഷേ വേപ്പിൻ പിണ്ണാക്ക് വേനൽക്കാലത്തൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം, വേപ്പിൻ പിണ്ണാക്ക് ആകെ ഒരു ചെറിയൊരു സ്പൂണൊക്കെ ഇട്ടിട്ട് അതും ഈ ചെടിയുടെ കടയ്ക്കുന്ന കുറച്ച് മാറിയിട്ടൊക്കെ നിങ്ങൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ആ പൂവൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ തണ്ടോടുകൂടെ അത് മുറിച്ച് കളയണം. പിന്നെ അടുത്ത പൂവ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ നിർത്തി കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൂവ് വരില്ല. പിന്നെ നമുക്ക് പോട്ടി മിശ്രിതം നിങ്ങൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം, അതൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, ചകിരിച്ചോറ്, മണ്ണ്, അതെല്ലാം കൂടി മിശ്രിതം ചേർത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് അധികം അങ്ങനെ കേടൊന്നും വരാറില്ല. വേനൽക്കാലത്ത് നമ്മൾ എന്താണ് ദിവസവും നനച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇനി നിറയെ പൂ വിരിയാനായിട്ട് നമ്മൾ പഴത്തൊലി ഉണ്ടല്ലോ, പഴത്തൊലി നമുക്ക് ഒന്ന് ഉണക്കിയിട്ട് നിങ്ങൾ പൊടിച്ച് വെച്ചതുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചേർക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുക, 2-3 ദിവസം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതപ്പോൾ ഒന്ന് അളിഞ്ഞ മാതിരി അങ്ങനെ ആവുമല്ലോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് അതൊന്ന് പിഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ പിഴിഞ്ഞെടുക്കുക. അപ്പോൾ 1 ഗ്ലാസ്സോ കിട്ടിയെന്ന് വെച്ചാൽ അതിനെ നമ്മൾ കുറച്ച് 1 ലിറ്റർ വെള്ളത്തിലേക്കൊക്കെ അത് ഒന്ന് ഡൈലൂട്ട് ചെയ്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ എല്ലുപൊടിയൊക്കെ പൂ വിരിയാനായിട്ട് വളരെ നല്ല സംഭവം തന്നെയാണ്. പിന്നെ ഞാൻ ഈ മുന്തിരിയൊക്കെ വീട്ടിലുണ്ടാവുക കാരണം അതിനെപ്പോഴും കൊടുക്കേണ്ട ഒരു സാധനമാണ് ഈ കടലപ്പിണ്ണാക്കും അതേമാതിരി തന്നെ പച്ചചാണകവും പുളിപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള പുളിപ്പിച്ച ഇതൊക്കെ അതിന് വളരെ നല്ലതാണ്. പിന്നെ ഒന്ന് രണ്ട് പേര് പറഞ്ഞിട്ട് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. ഇപ്പോൾ ഈ നാളികേര വെള്ളം ഉണ്ടല്ലോ, നാളികേര വെള്ളം നമ്മൾ 1 ഗ്ലാസ് നാളികേര വെള്ളമാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് വെള്ളത്തിൽ നമ്മുടെ സാധാരണ വെള്ളത്തിലിട്ടിട്ട് നേർപ്പിച്ചിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൂ വിരിയാൻ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അത് നല്ല റിസൾട്ടാണ് അതിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്കറിയാം NPK മിശ്രിതമൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാവും. ഇപ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ മനസ്സിലായി. ചിലവർ ഇങ്ങനെ പൂ വിരിയണില്ല, ഒക്കെ കീടങ്ങൾ വന്നിട്ട് പൂവാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജ് കാണും കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. ഞാൻ ഈ 1-2 തവണ അപ്പോൾ ഇപ്പോഴൊന്നും അങ്ങനെ പൂ അങ്ങനെ കീടങ്ങൾ പൂ വിരിയാത്ത പ്രശ്നങ്ങളും ഒന്നും നമുക്ക് തോന്നാറില്ല. അപ്പോൾ ഞാൻ മറന്നു, ശരിക്കും അങ്ങനെ ഒരു സംഭവം പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ ഞാൻ അതൊക്കെ മറന്നു പോയിരുന്നു. എന്ന് വെച്ചാൽ കാരണം ഈ പച്ചക്കറിക്കൊക്കെ നമ്മൾ അടിക്കുന്ന സമയത്ത് ജസ്റ്റ് ഇതിന് ആ വേപ്പെണ്ണ ഒന്ന് അടിച്ചു കൊടുക്കാറുണ്ട്. വേപ്പെണ്ണയും സോപ്പും കൂടി ചേർന്നിട്ടുള്ള മിശ്രിതം ഈ പകുതിയൊക്കെ മുട്ടകളൊക്കെ നോക്കിയൊക്കെ അങ്ങനെയൊക്കെ കേടുന്നിട്ടൊക്കെ പോവാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ അതിന് നോക്കിയപ്പോൾ അധികം കീടങ്ങളൊന്നും ഉണ്ട്. പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും പൂ വിരിയല്ലാണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അടി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ട്
വെച്ചിട്ട് കൊടുക്കണം. പിന്നെ തൈകൾ വരണ സമയത്ത് തന്നെ നമുക്കിപ്പോൾ ഒരു 2 മാസമൊക്കെ കഴിയുമ്പോൾ തന്നെ അത് പൂക്കുമല്ലോ. അപ്പോൾ അത്യാവശ്യം തൈ വലുതായി എന്ന് കാണുമ്പോൾ നമ്മൾ ആ തലേക്കൊന്ന് നുള്ളി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പൂക്കൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ വളം കൊടുക്കണത് ശ്രദ്ധിക്കുക, അതേമാതിരി തന്നെ ഇതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ എപ്പോഴും ഞാൻ പറയണത്, ഞാൻ ഈ തൈകൾ അധികം വാങ്ങിക്കല്ല ചെയ്യാറ് കേട്ടോ. എവിടെ നിന്നെങ്കിലും ഇതേമാതിരി തൈകളൊക്കെ നമുക്ക് ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ നിന്നോ, അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, വെള്ളം എൻ്റെ അടുത്ത് ധാരാളം ഉണ്ടായിരുന്നു. അപ്പോൾ വെള്ളം കൊടുക്കുമ്പോൾ മഞ്ഞ കിട്ടും, മഞ്ഞ കൊടുക്കുമ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ തൈകളൊക്കെ മാക്സിമം ഇതേമാതിരി നല്ല പൂത്ത് നിൽക്കണ അത് ഫ്രണ്ട്സിൻ്റെയൊക്കെ വീട്ടിലൊക്കെ കാണുമ്പോഴോ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ കാണുന്ന സമയത്ത് അതിൻ്റെ തൈ കൊണ്ടുവന്നിട്ട് ഞാൻ വെക്കുകയാണ് ചെയ്യാറ്. അതേമാതിരി നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അധികം റിസൾട്ട് കിട്ടും. എന്താ വെച്ചാൽ പൂക്കൾ മറ്റേ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവരുന്നത് ഫുള്ള് നമുക്ക് അങ്ങോട്ട് സക്സസ് ആവാറില്ല കേട്ടോ. എൻ്റെ അനുഭവം വെച്ചിട്ടാണ് ഞാൻ പറയണത്. എല്ലാമൊന്നും ഞാൻ ഒരേം ഇതെന്താ അങ്ങനെ പറയണമെന്ന് വിചാരിക്കേണ്ട, എൻ്റെ അനുഭവം വെച്ചിട്ട് ഞാൻ അങ്ങനെ പറയണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. മണ്ണിൽ എപ്പോഴും നീർവാർച്ച ഉറപ്പ് വരുത്താൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. പിന്നെ ചെടി വല്ലാണ്ട് വീണ് പൂവച്ചാൽ അതേമാതിരി കമ്പൊക്കെ നാട്ടി കൊടുക്കണം. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുക. എല്ലാവർക്കും നല്ല പൂക്കളും ഇതൊക്കെ ഉണ്ടാവട്ടെ എന്നുള്ളത് ആശംസിക്കണം. അപ്പം നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം കേട്ടോ.